Hello friends, saleenas vlogilekku swagatham. Innathe recipe beef botti fry aanu. Nalla tasty roopathilaanu botti fry undaakkunnathu. 3 kg botti undu idu. Namukku veliya kashnakkonnu korchonnu cherudaakkanam. Clean aakki kondonnathaanu adhigam clean aakkanonnilla. Pandakke ini nammal botti vaangi kondonnale thottilum poyalokku poyaatte clean aakkande idilonnu clean aakkanonnanonnilla. Ee oru velpathile murichedutittunde. Namukku idonnu kaygi edukka. നമുക്കിത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോ വെള്ളം തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ബോട്ടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചോട്ടെ തിളച്ചതിന് ശേഷം എടുക്കാം ബോട്ടി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം ഈ ബോട്ടി എടുത്തിട്ട് കച്ചറക്കുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ വരണ്ടിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം ബോട്ടി ഇതാ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി എടുക്കണം ആദ്യം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളമാണ് കൈകൊണ്ട് എല്ലാവരും കോരി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് എന്നിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് കോരിയിട്ട് കൊടുക്കാം ഇനി പച്ചവെള്ളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകി എടുക്കണം ബോട്ടി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ചുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെന്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ വെള്ളം വെച്ച് കൊടുക്കാം ഇനി അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം നല്ല വേവ് ഉണ്ടാകും കുറച്ചു നേരം വേവേണ്ടി വരും അപ്പം നമുക്ക് അങ്ങനെ അകം പോലെ വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം ബോട്ടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇത് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിക്ക് പകരം സവാള ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം എന്നിട്ട് 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളകിൻ്റെ സ്വാദാണ് ഇതിൽ മുന്തി നിൽക്കേണ്ടത് അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ വറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ബോട്ടി ഇട്ട് കൊടുക്കാം ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം വറവിടാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വറവിട്ടാൽ നല്ല സ്വാദായിരിക്കും വെള്ളം ഒന്ന് വറ്റിയായിട്ട് ഫ്രൈ ആവട്ടെ ഈ ടൈമിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ രണ്ട് കണ്ട ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് പറയാട്ടോ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളകൊക്കെ പാകത്തിനാണ് കനലിൽ വെച്ചാൽ മതി നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോളും 1/4 ടീസ്പൂണും കൂടെ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കുരുമുളകിൻ്റെ ആ ഏരിയയാണ് വേണ്ടത് ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിലൊക്കെ വെച്ചാൽ പെട്ടെന്നാവും പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ നമ്മൾ അടുപ്പിൽ ചട്ടിയിലൊക്കെ വെച്ച് സാവധാനം വേവിച്ചെടുത്ത ഈ ടേസ്റ്റ് കിട്ടില്ല കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്താൽ അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്കും ചോറിലേക്കും പൊരിച്ച പത്രിയിലേക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്താൽ നല്ല അപാര ടേസ്റ്റാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എന്നാൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഇൻഷാ അള്ളാ